നാളത്തെ സ്വർണ്ണവില അറിയാൻ വളരെയധികം ആകാംക്ഷയോടെ എല്ലാവരും നിൽക്കുകയാണെന്ന് അറിയാം. അതിനു മുമ്പ് എല്ലാവരും പറയാനുള്ളത്, വരാൻ പോകുന്ന സ്വർണ്ണവില നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. വരാൻ പോകുന്ന സ്വർണ്ണവില നേരത്തെ അറിയുന്നതിലൂടെ സ്വർണം വിൽക്കണോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കും. അതുവഴി നിങ്ങൾക്ക് വൻ ലാഭവും ഉണ്ടായേക്കും. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം വീഡിയോക്ക് ലൈക്ക് ചെയ്താലേ എല്ലാ അപ്ഡേറ്റും യഥാസമയം കിട്ടാനുള്ള സാധ്യത കൂടുകയുള്ളൂ. നാളെ തിങ്കളാഴ്ചയാണ്, മാർക്കറ്റ് ഇപ്പോൾ ക്ലോസ് ചെയ്ത് നിൽക്കുകയാണ്. അതായത് ആഗോള വിപണി സ്വർണ്ണവില 1792-ലും കേരളത്തിൽ സ്വർണ്ണവില പവന് 36,000-ഉമായിട്ടാണല്ലോ നിൽക്കുന്നത്, ഗ്രാമിന് 4,500-ഉം. ഈ തിങ്കളാഴ്ചകളുടെ പ്രത്യേകത എന്താ വെച്ചാൽ, സ്വർണം ഇപ്പോൾ വളരെയധികം വൾണറബിളാണ്. ഐ മീൻ ഏത് ഭാഗത്തേക്കും ചലിക്കാൻ ഉതകും വിധമുള്ള ഒരു പൊസിഷനിലാണ് ഗോൾഡ് നിൽക്കുന്നത്. നാളത്തെ സ്വർണ്ണവിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഗോൾഡ് 36,000-ൻ്റെ താഴെ വരും, അപ്പോൾ വാങ്ങിയാൽ മതി, ഇപ്പോൾ വാങ്ങേണ്ട ആവശ്യമില്ല. ഓക്കെ, സ്വർണ്ണവില 36,000-നേക്കാളും കുറഞ്ഞ വിലയിൽ കേരളത്തിൽ നിങ്ങൾക്ക് വാങ്ങാൻ ലഭിക്കും എന്നാണ് ഇന്ത്യയിൽ ഒരുപാട് സമയത്തെ പഠനത്തിന് ശേഷം മനസ്സിലാക്കിയെടുത്ത കാര്യം. ടെക്നിക്കലിയും ഫണ്ടമെൻ്റലി എല്ലാവിധ കാര്യങ്ങളും ചേർത്തിണക്കിയിട്ടാണ് ഇന്ത്യയിൽ ഇത് പറഞ്ഞത്. ഇനി നാളത്തെ കാര്യം പറയുകയാണെങ്കിൽ, തിങ്കളാഴ്ചകൾക്കൊരു പ്രത്യേകതയുണ്ട്. മാർക്കറ്റ് ഇനി തിങ്കളാഴ്ച പുലർച്ചെയാണല്ലോ തുറക്കുക. അപ്പോൾ ആ ഒരു ചെറിയ ഒരു ഗ്യാപ്പിലായിരിക്കും മാറ്റങ്ങൾക്കുള്ള സാധ്യതയുള്ളൂ. അതല്ലാതെ 24 hours ഇല്ല. ഒന്ന്, രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കുറഞ്ഞ ഇളവുകളിൽ മറ്റുള്ള ദിവസങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ടെങ്കിൽ കൂടിയും, ആ കുറഞ്ഞ സമയത്ത് മറ്റുള്ള ദിവസങ്ങളിൽ ആ പുലർച്ചെ മുതൽ 9:30 വരെയുള്ള സമയത്തെ അപേക്ഷിച്ച് തിങ്കളാഴ്ച മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും, തിങ്കളാഴ്ച ദിവസത്തെ മാത്രം എടുത്ത് പരിഗണിക്കുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. അതായത് തിങ്കളാഴ്ചത്തെ മാത്രം മനസ്സിലാക്കുമ്പോൾ തിങ്കളാഴ്ചകളിൽ സ്വർണ്ണവിലയിൽ മാറ്റങ്ങൾ ഉണ്ടാവാൻ വലിയ സാധ്യതകളില്ല. ഇനി മാറ്റങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് വെറും 80 രൂപയുടെയൊക്കെ ഒരു മാറ്റങ്ങളെ ഉണ്ടാവാനും സാധ്യതയുള്ളൂ. എനിവേ, ഗോൾഡ് 36,000-ൻ്റെ താഴേക്ക് വരും, അപ്പോൾ വാങ്ങുക. എന്തായാലും പുലർച്ചെ മുതൽ ഇന്ത്യയിൽ വിശകലനം ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും ഓരോ അപ്ഡേറ്റും. എന്നിട്ട് നിങ്ങളിലേക്ക് അത് എത്തിക്കാനും ശ്രമിക്കുന്നതായിരിക്കും. പുലർച്ചെ തന്നെ അതിൻ്റെ പഠനം നടത്തി തുടങ്ങി, എന്നിട്ട് ആ വലിയ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ അത് അറിയിക്കുന്നതുമായിരിക്കും. നാളത്തെ സ്വർണ്ണവില വളരെ നേരത്തെക്കുറിച്ച് 9:30-ക്ക് ശേഷം ഔദ്യോഗികമായി സ്വർണ്ണവില പ്രഖ്യാപിച്ച ശേഷം അതും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അതൊക്കെ അറിയുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു. സംശയങ്ങൾ കമ്മിനിയോട് ചോദിക്കുക.